ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി ദിവസമാണ് ദേവശയനി ഏകാദശി. ആഷാഢ ഏകാദശി, ഹരിശയനി ഏകാദശി എന്നും ഇതറിയപ്പെടുന്നു. ചതുർമാസത്തിൻ്റെ തുടക്കമായാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത്. ആഷാഢ ഏകാദശി മുതൽ 4 മാസം മഹാവിഷ്ണു യോഗനിദ്രയിൽ പോവുകയും കാർത്തിക മാസത്തിലെ ഏകാദശിയിൽ യോഗനിദ്രയിൽ നിന്ന് ഉണരുകയും ചെയ്യുന്നതായി പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഈ ദിവസം മുതൽ എല്ലാ ഐശ്വര്യങ്ങളുടെയും ദാതാവായ മഹാവിഷ്ണു ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാവിഷ്ണുവാണ് പ്രപഞ്ചത്തിൻ്റെ പരിപാലകൻ. അദ്ദേഹത്തിൻ്റെ കൃപയാൽ പ്രപഞ്ചം മുന്നേറുന്നു. അതിനാൽ മഹാവിഷ്ണു യോഗനിദ്രയിൽ തുടരുമ്പോൾ മംഗളകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശുഭകരമല്ല എന്ന് പറയപ്പെടുന്നു. അതിനാൽ വിവാഹം, യജ്ഞം, യാഗം, ഗോദാനം, ഗൃഹപ്രവേശം മുതലായവയ്ക്ക് ഈ സമയം ഉചിതമായി കണക്കാക്കുന്നില്ല. മഹാവിഷ്ണു 4 മാസത്തേക്ക് നിദ്രയിലാഴുന്ന സമയമാണ് ദേവശയനി ഏകാദശി. വിഷ്ണുവിൻ്റെ അഭാവത്തിൽ പരമശിവൻ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നു. അതിനാൽ ചാതുർമാസം ആരംഭിക്കുന്നത് ശിവനെ സ്മരിച്ചുകൊണ്ടാണ്. ലോകപ്രശസ്തമായ ഒഡീഷയിലെ പുരിയിലെ മഹത്തായ രഥോത്സവത്തോടൊപ്പമാണ് ദേവശയനി നടക്കുന്നത്. ചതുർമാസത്തിൽ കൃഷ്ണജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി, ശ്രാവണ സോമവാര വ്രതം, നവരാത്രി, ദീപാവലി തുടങ്ങിയ ചില വലിയ ഉത്സവങ്ങളും ആഘോഷിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഈ 4 മാസങ്ങളിൽ വിവാഹ നിശ്ചയം, വിവാഹം, കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങുകൾ, ഗൃഹപ്രവേശ ചടങ്ങുകൾ എന്നിവ പോലുള്ള ശുഭകരമായ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഏകാദശി ദിവസം മഹാവിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ടതാണ്. അതിനാൽ ഈ ദിവസം ജപം, പാരായണം, ആരാധന, ഉപവാസം എന്നിവയാൽ ഭക്തർക്ക് ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹം ലഭിക്കും. ഈ ദിവസം തുളസി മഞ്ജരി, മഞ്ഞച്ചന്ദനം, അക്ഷതം, മഞ്ഞപ്പൂക്കൾ, പഴങ്ങൾ, ദീപം, പഞ്ചസാര മിഠായി മുതലായവ ഉപയോഗിച്ച് ഭക്തിപൂർവം ശ്രീഹരിയെ ആരാധിക്കണം. പത്മപുരാണം അനുസരിച്ച് ദേവശയനി ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിനെ താമരപ്പൂക്കൾ കൊണ്ട് ആരാധിക്കുന്നത് 3 ലോകങ്ങളിലെയും ദൈവങ്ങളെ ആരാധിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നു. ഈ ദിനത്തിൽ ഉണർന്നിരിക്കുന്നവർക്ക് 1000 കണക്കിന് വർഷങ്ങളായി തപസ് ചെയ്തിട്ടും ലഭിക്കാത്തത്ര ഫലം ലഭിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവശയനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജനനാന്തര ജീവിതത്തിലെ പാപങ്ങൾ തീരുകയും ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദേവശയനി ഏകാദശി നാളിൽ വ്രതം അനുഷ്ഠിക്കുകയും ശ്രീഹരിയെ യഥാവിധി പൂജിക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകുകയും മഹാവിഷ്ണുവിൻ്റെ കൃപയാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുകയും ചെയ്യുന്നു. ദേവശയനി ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിനെ യഥാവിധി പൂജിക്കണം എന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസം മഹാവിഷ്ണുവിനെ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യണം. പാല്, നെയ്യ്, തൈര്, തേൻ, ഗംഗാജലം എന്നിവ ചേർത്താണ് പഞ്ചാമൃതം ഉണ്ടാക്കുന്നത്. കുളി കഴിഞ്ഞ് പഞ്ചാമൃതം കഴിക്കുന്നത് പല രോഗങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നു. കൂടാതെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെയും വർദ്ധിപ്പിക്കുന്നു. പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്തതിന് ശേഷം മഹാവിഷ്ണുവിന് പുതുവസ്ത്രം ധരിപ്പിക്കണം. കാരണം അടുത്ത 4 മാസം ഭഗവാൻ നിദ്രയിലായിരിക്കും. അതുകൊണ്ട് വീട്ടിൽ വിഷ്ണു വിഗ്രഹമുണ്ടെങ്കിൽ ഭഗവാനെ അഭിഷേകം ചെയ്ത് പുതുവസ്ത്രം പുതപ്പിച്ച് ഉറക്കിയ ശേഷം അടുത്ത 4 മാസത്തേക്ക് മന്ത്രങ്ങൾ കൊണ്ട് ആരാധിക്കുക. ഈ ദിവസം വിഷ്ണു ഭഗവാൻ 4 മാസക്കാലം ഉറങ്ങാൻ പോകുന്നു. അതിനാൽ നിദ്രയിലാകുന്നതിന് മുൻപ് പഴങ്ങൾ, മധുര പലഹാരങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ എന്നിവ സമർപ്പിക്കുക. അവ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. രാവിലെയും രാത്രിയും മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും കഴിയുമെങ്കിൽ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയും വേണം. ദാനം ചെയ്യുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്നു. രാത്രി മഹാവിഷ്ണുവിൻ്റെ കഥയും വിഷ്ണു സഹസ്രനാമവും വിഷ്ണു പുരാണവും പാരായണം ചെയ്യണം. ഇത് ചെയ്യുന്നതിലൂടെ മുൻജന്മത്തിലെ പാപകർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചിതനായി ഹരിയുടെ വാസസ്ഥലത്തേക്ക്, അതായത് വൈകുണ്ഠത്തിലേക്ക് പോകും എന്നാണ് വിശ്വാസം.